പ്രമേയ അവതാരകൻ കൺക്ലൂഡ് ചെയ്തത് ഈ ഗവൺമെന്റ് സാധാരണക്കാരെയും പാവപ്പെട്ടവനെയും സംരക്ഷിക്കുന്ന നയങ്ങളുമായി മുമ്പോട്ട് പോകണമെന്നാണ്. സർ, ഇത് ഭരണപക്ഷ പ്രതിപക്ഷം തമ്മിലുള്ള തർക്കത്തിന്റെ വേദിയാക്കി മാറ്റേണ്ട കാര്യമില്ല. എൽ ഡി എഫ് നയം അതിനനുകൂലമാണോ എന്ന് ആദ്യം പരിശോധിക്കുക. ഇവിടെ കേരളത്തിന്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആർ ബി ഐ ഹാൻഡ്ബുക്കിൽ മനുഷ്യവിഭവശേഷിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് കേരളം ഒന്നാം റാങ്കിലാണ്. ഈ പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന നയമില്ലെങ്കിൽ എങ്ങനെയാണ് മാനുഷിക വിഭവശേഷി വർദ്ധിക്കുന്നത്? കേന്ദ്ര ഏജൻസികളും അന്തർദേശീയ ഏജൻസികളും എല്ലാം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഒന്നാമതാവുന്നത് എങ്ങനെയാണ്? ഈ ഇടതുപക്ഷ നയത്തിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? എന്നാൽ സംസ്ഥാനം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശ്രീനാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഈ നാട് അനുഭവിക്കുന്നല്ലേ സർ? സർ, ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ലൈഫ് മിഷൻ ഒരു പദ്ധതിയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഈ രാജ്യത്ത് പാവപ്പെട്ട മനുഷ്യർക്കല്ലേ 5,17,199 പേർക്ക് വീട് കൊടുത്തത്? 4,16,648 വീടുകൾ പൂർത്തിയായി. അതില് പി എം എ പദ്ധതി എന്ന് പറയുന്നത് വെറും 117,000 വീട് മാത്രമാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? അതിന്റെ വിഹിതം എന്ന് പറയുന്നത് 72,000 രൂപയാണ് ഒരു ഗ്രാമപ്രദേശത്ത് വീട് വെക്കാൻ കേന്ദ്രം തരുന്നത്. നമ്മൾ കൊടുക്കുന്ന 400,000 രൂപയാണ്. അർബൻ മേഖലയിൽ തരുന്നത് 150,000 രൂപയാണ്. നമ്മൾ കൊടുക്കുന്ന 400,000 രൂപയാണ്. പാവപ്പെട്ടവനെ സഹായിക്കാനല്ലേ സാർ അത്? അതിന്റെ മൊത്തം ചെലവ് കണക്ക് 18,000 കോടി രൂപ കേരളത്തിൽ ചെലവാക്കിയപ്പോ കേന്ദ്രത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് വെറും 2,071 കോടി രൂപ മാത്രമാണ്. ബാക്കി 16,000 കോടി രൂപയും ഈ സംസ്ഥാന ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി ലൈഫ് മിഷൻ ചെലവഴിച്ചാണ്. സർ, സർ മടങ്ങാൻ സമയമല്ലേ സർ? സർ, പെൻഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വിഹിതമായി വരുന്നത്. അത് അങ്ങേക്കറിയില്ലേ? ഞാൻ അതിന്റെ വഴങ്ങുന്നില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന വിഹിതം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതമായി വരുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കൂ സർ. ഈ നാട്ടിലെ പാവപ്പെട്ട 62,00,000 പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് പ്രതിമാസം 850 കോടി രൂപ പെൻഷൻ കൊടുക്കുമ്പോ കേന്ദ്രം തരുന്നത് വെറും 22 കോടി രൂപ മാത്രമാണ്. വെറും 22 കോടി രൂപ കേന്ദ്രം തരുമ്പോ 850 കോടി രൂപ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ടാണ് അത് റവന്യൂ ചെലവ് കൂടി സർ. മനുഷ്യന്റെ ജീവിതശേഷി വികസനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുമ്പോ ഗവൺമെന്റ് റവന്യൂ ചെലവ് കൂടും. ഞാൻ വിശദാംശങ്ങൾ പറഞ്ഞു പോകുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ സർ? കേരളത്തിൽ 42,00,000 കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് സർ. അതില് 1,300 മുതൽ 1,500 കോടി വരെ രൂപ ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുമ്പോ കേന്ദ്രം തരുന്നത് വെറും 151 കോടി രൂപ മാത്രമാണ്. വെറും 151 കോടി രൂപ ഒരു വർഷം കേന്ദ്രം തരുമ്പോ 1,300 മുതൽ 1,500 കോടി വരെയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. സർ, ജയജയവുമായി ബന്ധപ്പെട്ട് ജയജയവിന്റെ മാനദണ്ഡം എന്താണ്? 25% സംസ്ഥാന സർക്കാരും 15% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താവ് ഇട്ടുകൊണ്ട് ബാക്കി 50% കേന്ദ്രം തരുന്നത്. കേരളത്തെ എങ്ങനെയാണ് നടത്തുന്നത്? കേരളത്തെ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വിഹിതവും ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെയുള്ള 50% ഈ സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടാണ് ഏതാണ്ട് 4,475 കോടി രൂപയുടെ പ്രോജക്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സർ. ഇപ്പൊ കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേന്ദ്ര വിഹിതം കുറയ്ക്കുമ്പോൾ അത്തരം ബാധ്യതകളൊക്കെ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരും സർ. സർ, വിദ്യാഭ്യാസ മേഖല വന്ന മാറ്റം എന്താ? പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ സർ? സർ, ലക്ഷക്കണക്കിന് ആളുകളല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്ന കടബാധ്യത രക്ഷപ്പെട്ടത്? അതാണ് സർ സാമൂഹ്യ മാനവ ശേഷി വികസനത്തിൽ കേരളം മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് ദരിദ്രരുടെ പട്ടികയിൽ കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം കേരളത്തിൽ 6% സർ, 0.44% മാത്രമാണ്. ഉത്തർപ്രദേശിൽ 22.93% മധ്യപ്രദേശിൽ 20.63% സർ. കേരളം അതാണ് കേരളത്തിന്റെ പ്രത്യേകത, ഇടതുപക്ഷ നയത്തിന്റെ ഭാഗമാണ് സർ. ഇത് പരസ്പരം മാറി നിന്ന് നമ്മളെ ധനകാര്യ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി യോജിച്ചുള്ള പോരാട്ടത്തിന് പകരം പ്രതിസ്ഥാനത്ത് നിർത്തി ഗവൺമെന്റ് വിചാരണ ചെയ്യാണ് സർ ചെയ്യേണ്ടത്. സർ, ഈ ഗവൺമെന്റ് ധനകാര്യ മാനവനെ കുറിച്ച് പറഞ്ഞു സർ, എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. സർ, ഇവിടെ യു ഡി എഫിന്റെ കാലത്ത് ഒരു കണക്ക് എന്തെങ്കിലുമുണ്ട് സർ. 2011 യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് 23.24% 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു സർ, ആ നികുതി വരുമാനത്തിന്റെ തോത് 10.8% കുറഞ്ഞു സർ, കൂടിയില്ല. അത് അധികാരം ഒഴിയുമ്പോ
5.6% അധപ്പതിച്ചിട്ടാണ് സാർ പോയത്. എന്നാൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന കേരളം ചെയ്യുന്ന എന്താ സാർ? സാർ 2021 അപേക്ഷിച്ച് 2021-22 22.41% വർദ്ധനവുണ്ട് സാർ. 2022-23 23.36% വർദ്ധന രേഖപ്പെടുത്തിക്കൊണ്ടാണ് സാർ. സാർ ആകെ നമ്മളതിന്റെ ദേശീയ ശരാശരി നോക്കുമ്പോൾ സാർ 21-22 മുതൽ 22-23 വരെയുള്ള സംസ്ഥാനങ്ങളുടെ തകതി നികുതി വരുമാനവും ആകെ നികുതി വരുമാനവും നമ്മളുടെ അനുപാതം ദേശീയ തലത്തിൽ സാർ 65.4% കേരളത്തിൻ്റെത് 78.7% സാർ. മികച്ച ധനകാര്യ മാനേജ്മെന്റാണ് കേരളം നിർവഹിച്ചുകൊണ്ടിരിക്കുക സാർ. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ആകെയുള്ള വരുമാനത്തിന്റെ 79% തനത് നികുതി വരുമാനമാണ്. 21% മാത്രമാണ് സാർ കേന്ദ്ര വിഹിതമായിട്ട് കിട്ടുന്നത്. ധനദൃഢീകരണം സുസ്ഥിരമാണ് സാർ. കേരളത്തിന്റെ ധനക്കമ്മിയും GSDP തമ്മിലുള്ള അനുപാതം ധനക്കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന 3.5 പക്ഷെ കേരളത്തിൻ്റെത് 2.81 മാത്രമാണ് സാർ. കടബാധ്യതയും GSDP തമ്മിലുള്ള അനുപാതം ധനക്കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 33.7 സാർ. കേരളം 33.09 സാർ. ഇപ്പൊ മികച്ച ധനകാര്യ മാനേജ്മെന്റാണ് സാർ. ജനങ്ങളിൽ ഇവിടെ എല്ലാം കുഴപ്പമാണ്, ഇവിടെ നികുതി പിരിക്കുന്നില്ല, സംസ്ഥാനമെല്ലാം കടത്തിലാണെന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ സാർ നമ്മുടെ ഈ കേന്ദ്രത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് നമുക്കുള്ള സാമ്പത്തിക ദുരിതങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാർ. സാർ കേരളത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടി വിവിധ ഘട്ട ഇനങ്ങളിലായി 21-22 കിട്ടിയിരുന്ന 47,837 കോടിയാണ്. 22-23 ആയപ്പോ 45,639 സാർ. കഴിഞ്ഞ വർഷം അത് 33,811 സാർ. 21-22 അപേക്ഷിച്ച് 26% കുറവാണ്. 14,026 കോടി രൂപയുടെ കുറവാണ് സാർ കേന്ദ്ര സർക്കാരിന്റെ ഈ വിവിധ ഇനങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് സാർ. സാർ 2021-22 സംസ്ഥാന GSDP 5.12% കേന്ദ്ര സഹായം 23-24 ആയപ്പോ 5.12 നിന്ന് 2.88 കുറഞ്ഞു സാർ. സാർ പല കാരണങ്ങൾ പറഞ്ഞ് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ 6 വർഷം കൊണ്ട് കേരളത്തിന് 100,000+ കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായെന്നാണ് സാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാർ. സാർ കേന്ദ്രത്തിന്റെ നയം എന്താ? സംസ്ഥാനം കടമെടുക്കാൻ പാടില്ല, എന്നാൽ കേന്ദ്രത്തിന്റെ പൊതുകടം വർദ്ധിക്കുകയാണ്. കേന്ദ്രം മുൻവർഷം 141 ലക്ഷം കോടിയിൽ നിന്ന് നിലവിൽ 176 ലക്ഷമായി വർദ്ധിച്ചു. വർധന 25%. കേരളമാണെങ്കിലോ 23-24 4.02 ലക്ഷം കോടിയായിരുന്നത് നിലവിൽ 4.48 ലക്ഷം കോടിയായി മാറി. കേന്ദ്രം 25% വർദ്ധിച്ചപ്പോ മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ കേരളം 11.23% നിജപ്പെടുത്തി സാർ. അതാണ് സാർ ഇവിടെ നിങ്ങൾ പറയുന്ന ധനകാര്യ മാനേജ്മെന്റ് സാർ. കേന്ദ്രം വായ്പാ തിരിച്ചടവിന് റവന്യൂ വരുമാനത്തിന്റെ 3/3 ചെലവഴിക്കുമ്പോൾ കേന്ദ്രം വായ്പാ തിരിച്ചടവിനായി ചെലവഴിക്കുമ്പോൾ കേരളം ചെലവഴിക്കുന്നത് വെറും 1/5 മാത്രമാണ് സാർ. വെറും 1/5 മാത്രമാണ്. കേരളം മികച്ച ധനകാര്യ മാനേജ്മെന്റ് ആണ് സാർ. സാർ സാമ്പത്തിക ഫെഡറൽ സംവിധാനത്തിന് അസമത്വം അതല്ലേ സാർ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? ആ ഫെഡറൽ സംവിധാനത്തിന് അസമത്വം 15 ധനകാര്യ കമ്മീഷൻ നിരീക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പൊതു ചെലവുകളുടെ 65% നിർവഹിക്കുന്ന സംസ്ഥാന സർക്കാരാണെന്നാണ്. എന്നാൽ മൊത്തം വരുമാനത്തിന്റെ 37% മാത്രമാണ് സാർ സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. സാർ ഡിവിസിബിൾ പൂള് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പൂളാണ്. ആ ഡിവിസിബിൾ പൂളിന് 41% സംസ്ഥാനങ്ങൾക്ക് വിഹിതമാണ് സാർ. എന്നാൽ യഥാർത്ഥത്തിൽ സംസ്ഥാനം കിട്ടുന്നത് എത്ര? 30% മാത്രമാണ് സാർ. കേന്ദ്രത്തിന്റെ റവന്യൂ നികുതിയുടെ 28% സർചാർജും അതുപോലെ സെസ്സുകളുമായി മാറുകയാണ്. ഇതിനെതിരായല്ലേ സാർ ജനാധിപത്യ ബോധമുള്ള പൗരന്മാർ ഒരുമിക്കേണ്ടത്? അത് ഭരണപക്ഷ പ്രതിപക്ഷമായി നിന്നിട്ട് കാര്യമുണ്ടോ? സാർ തദ്ദേശ സ്വയംഭരണ വകുപ്പത്തിലുണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ ഗ്രാന്റ് മൃഗീയമായിട്ടല്ലേ വെട്ടിക്കുറച്ചത്? മൃഗീയമായി പകുതിയായി. ആരാണ് സാർ പ്രതികരിക്കേണ്ടത്? പഞ്ചായത്തിൽ LDF UDF ഉണ്ടോ? പ്രാദേശിക വികസനമല്ലേ? കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 12 ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 4.54% ലഭിച്ചിരുന്നത് 14 കമ്മീഷനായപ്പോൾ 2.67 കോടിയായി 15 കമ്മീഷനായപ്പോൾ 2.68 കോടിയായി. പക്ഷെ അത് ആ വിവേചനം മനസ്സിലാക്കുന്നതിന് UP 16.05%
ഞാൻ തിടുക്കം കൊണ്ട് വിഷയങ്ങൾ ഒരുപാട് വരുമ്പോ, യു പി 16.05, മഹാരാഷ്ട്ര 9.59, രാജസ്ഥാൻ 6.36, ബീഹാർ 8.26. കേന്ദ്ര മാനദണ്ഡങ്ങൾ കേരള വിരുദ്ധമാണ് സാർ. അതിനെതിരായിട്ടുള്ള പോരാട്ടമല്ലേ സാർ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്? സാർ, ഇത്തരത്തിൽ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന ഇത്തരം നയങ്ങൾക്കെതിരായി പോരാടുന്നതിന് പകരം ഭരണപക്ഷ പ്രതിപക്ഷ ഭാഗമായി നിന്ന് നമ്മൾ കേരളത്തെ പിന്നോട്ടടിക്കുകയല്ലേ സാർ വേണ്ടത്? കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. സാർ, ഇത്തരത്തിൽ സാധാരണക്കാർക്കും സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് അർഹമായ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി നവകേരളം സൃഷ്ടിക്കുന്ന നയങ്ങളുമായി LDF മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് ഈ നാടിന്റെ പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് സാർ. താങ്ക്സ്.